നമസ്കാരം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മോഡൽ എന്ന കഥയുടെ കുറച്ച് ഭാഗം ആ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചത്. സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ കാണും അല്ലേ. പാപ്പൻ എന്ന കഥാപാത്രം ഓണക്കാലത്ത് എന്താണ് ആഗ്രഹിച്ചത്? ഇവിടെ വരാൻ പോകുന്നതായിട്ടുള്ള ഉത്സവം ഓണമാണ് അല്ലേ. ഓണക്കാലത്ത് എന്താണ് പാപ്പൻ ആഗ്രഹിച്ചത്, അതിനു വേണ്ടി പാപ്പൻ എന്ത് ചെയ്തു, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതായത് എല്ലാവരും കോടി വാങ്ങുന്നു, ഷർട്ട് തയ്പ്പിക്കുന്നു, പാപ്പനും ഷർട്ട് വേണം. റേഷ്യൻ തുണി കിട്ടിയിരുന്നെങ്കിൽ അല്പം ആദായമുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടണ്ടേ? ബുദ്ധിമുട്ട് എത്ര വലുതാണെങ്കിലും പുതിയ തുണി കൊണ്ട് തന്നെ ഒരു ഷർട്ട് തയ്പ്പിക്കണമെന്ന് പാപ്പൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അതാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഷർട്ടിൻ്റെ തുണി കൊണ്ടുവന്ന് അയാൾ ഫ്രാൻസിസിനെ ഏൽപ്പിച്ചു അല്ലേ. ഇവിടെ ഫ്രാൻസിസ് ആണ് തയ്ക്കാൻ പോകുന്നത് അല്ലേ. ഫ്രാൻസിസ് ടേപ്പ് എടുത്തിട്ട് ഈ തിരുവാങ്കോട്ടുകാരൻ്റെ കഴുത്തും ഉടലും മാറി മാറി അളന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അളക്കുകയാണ് അല്ലേ. ഷർട്ടിൻ്റെ തുണി കൊണ്ടുവന്ന് അയാൾ ഫ്രാൻസിസിനെ ഏൽപ്പിച്ചു. ടേപ്പ് എടുത്ത് അയാൾ ആ തിരുവാങ്കോട്ടുകാരൻ്റെ കഴുത്തും ഉടലും മാറി മാറി അളന്നു. അണ്ടർലൈൻ ചെയ്തോളൂ. ഒന്നാം ഓണം വന്നു. പുത്തൻ ഷർട്ട് ഇട്ടുകൊണ്ട് പാപ്പന് മനുഷ്യരുടെ മുൻപിൽ കൂടി ഇഷ്ടം പോലെ ഒന്ന് നടക്കണം. ആ സുദിനത്തിൻ്റെയും അണിയലിൻ്റെയും പുളകം ചാർത്തുന്ന സ്മരണയിൽ അവൻ്റെ ഹൃദയം കുതിച്ചു. പുത്തൻ മുണ്ടും പുത്തൻ ഷർട്ടും അണിഞ്ഞുകൊണ്ട് ചിലർ ഇറങ്ങിക്കഴിഞ്ഞു. തയ്യൽക്കൂലിക്കുള്ള പണം പോലും പാപ്പൻ്റെ കയ്യിലില്ല. നേരം സന്ധ്യയാകാറായി. ഒരു തരത്തിൽ തയ്യൽക്കൂലി ഉണ്ടാക്കിക്കൊണ്ട് പാപ്പൻ ഫ്രാൻസിസിൻ്റെ അടുക്കൽ ചെന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ അല്ല പാപ്പൻ്റെ ഹൃദയം തുടിച്ചത് എപ്പോഴാണ്, എന്തിൻ്റെ സ്മരണയിലാണ് പാപ്പൻ്റെ മനസ്സ് കുളിർത്തത് അല്ലെങ്കിൽ ഹൃദയം തുടിച്ചത്? ഒരു പുതിയ ഷർട്ട് തയ്ക്കണമെന്നാണ് ഓണത്തിന് തയ്ച്ച ഒരു പുതിയ തുണി കൊണ്ട് നല്ല തുണി കൊണ്ട് ഒരു ഷർട്ട് തയ്ച്ചിടാൻ പാപ്പൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അയാൾ ഒരു തുണിയെടുത്ത് തയ്യൽക്കാരനായ ഫ്രാൻസിസിൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഫ്രാൻസിസ് അയാളുടെ അളവെടുത്ത് തയ്ക്കാനായിട്ട് തയ്യാറായി. ഒന്നാം ഓണം വന്നു. പുത്തൻ ഷർട്ട് ഇട്ടുകൊണ്ട് പാപ്പന് മറ്റുള്ളവരുടെ മുൻപിൽ കൂടി നടക്കുന്നതിനെപ്പറ്റി സ്വപ്നം കാണാനായിട്ട് ശ്രമിച്ചു. ആ ഒരു സുദിനം, സുദിനം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ദിനം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുതിയ ഷർട്ടൊക്കെ ഇട്ട് ഓണത്തിന് ചെത്തിമിനുങ്ങി നടക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ദിനത്തെ പറ്റിയുള്ള സ്മരണ, അയാൾക്കൊരു സുദിനമായിട്ടാണ് അയാൾ അതിനെ കാണുന്നത്. ആ നല്ല ദിനത്തിൻ്റെ ആ സന്തോഷവും ആ ഉടുപ്പിടുമ്പോഴുണ്ടാകുന്നതായിട്ടുള്ള പുളകവും ഒക്കെ ഓർത്ത് അല്ലേ അദ്ദേഹത്തിൻ്റെ ഹൃദയം കുതിച്ചു അല്ലേ. നമ്മളും അങ്ങനെയല്ലേ, ഓണത്തിന് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും ഓണം വരുന്നതും ഓണത്തിൻ്റെ അന്ന് നമ്മൾ രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് അമ്പലത്തിലൊക്കെ പോകുന്നതും ഈ ഡ്രസ്സൊക്കെ അണിഞ്ഞ് അമ്പലത്തിലേക്ക് പോകുന്നതും ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് അയ്യോ ഇനി രണ്ട് ദിവസമേ ഉള്ളല്ലോ ഓണത്തിനെന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ സന്തോഷമല്ലേ. ആ ഒരു ദിവസത്തെ ആ അണിയലും പുളകവും, നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോൾ എന്ത് പുളകമാണെന്ന് ചോദിച്ചാൽ ആ ഇടുന്നതിൻ്റെ ആ സന്തോഷവും അല്ലേ അനുഭവം. അദ്ദേഹത്തെ പാപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഷർട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിനൊരു സ്വപ്നം പോലെയായിരുന്നു, ഒരാഗ്രഹമായിരുന്നു, ഒരു അടങ്ങാത്ത ഒരാഗ്രഹമായിരുന്നു അത് ഉടുത്തുകൊണ്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ആ അണിയലിൻ്റെയും ആ ഷർട്ടിടുന്നതിൻ്റെയും പുളകം ചാർത്തുന്നതായ സ്മരണയിലാണ് അവൻ്റെ ഹൃദയം തുടിച്ചത് എന്നെഴുതണം. പുത്തൻ മുണ്ടും പുത്തൻ ഷർട്ടും അണിഞ്ഞുകൊണ്ട് ചിലരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. സാധാരണ ആൾക്കാരൊക്കെ പുത്തൻ ഷർട്ടും പുത്തനൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്താണ്, പുത്തൻ മുണ്ടും പുത്തൻ ഷർട്ടും വാങ്ങിക്കാനുള്ള, തയ്ച്ച് വാങ്ങിക്കാനുള്ള കൂലി അദ്ദേഹത്തിൻ്റെ ഇല്ലായിരുന്നു, പണം പോലും ഇല്ലായിരുന്നു. പക്ഷെ നേരം സന്ധ്യയാകാറായപ്പോൾ ഒരു തരത്തിൽ അയാൾ തയ്യക്കൂലിയൊക്കെ ഒപ്പിച്ചു. ഒരു തരത്തിലൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം എവിടെ ചെന്നു, തയ്യൽക്കാരനായ ഫ്രാൻസിസിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് അല്ലേ. എൻ്റെ ഷർട്ട്, പാപ്പനെ അറിയിച്ചു. തയ്യക്കടയിൽ ചെന്നിട്ട് അദ്ദേഹം പറയാണ്, എൻ്റെ ഷർട്ട് താ തയ്ക്കാൻ തന്നിട്ടില്ലേ, ഷർട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ,
ഫ്രാൻസിസ് അത് എടുക്കാൻ തിരിഞ്ഞു. അപ്പം ഫ്രാൻസിസ് ആൾറെഡി തയ്ച്ചു കഴിഞ്ഞു. എളുപ്പമൊക്കെ തയ്ക്കും കേട്ടോ, കൊടുക്കുന്ന ഒത്തിരി താമസിക്കത്തൊന്നും ഇല്ല. തയ്ച്ചു തരണം എന്ന് പറയുന്ന ഡേറ്റിലൊക്കെ കൊടുക്കുന്ന തയ്യൽക്കാരനാണ്. എന്നിട്ട് നല്ല ചിട്ടയായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇദ്ദേഹം അല്ലേ. തേച്ച് മുടക്കി വെച്ചിരുന്ന ഷർട്ട് ഫ്രാൻസിസ് എടുത്തു, പാപ്പനത് വാങ്ങി. സന്തോഷം അതിയുള്ള വളരെയധികം സന്തോഷത്തിലായി ഈ ഷർട്ട് വാങ്ങിക്കുന്നു. ആകപ്പാടെ അദ്ദേഹം ഒന്ന് പരിശോധിച്ചു. നമ്മൾ ഡ്രസ്സ് തയ്ച്ചത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മളൊന്ന് ഇട്ടൊക്കെ നോക്കുമല്ലേ. പാപ്പൻ അത് കണ്ടപ്പോൾ പക്ഷെ വെറുപ്പ് തോന്നി. അയാൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു അതല്ലായിരുന്നു അത്. അതിനോട് അടുത്തു ചെല്ലുന്നത് പോലും അല്ലായിരുന്നു അത്. കൊള്ളുകില്ലാത്ത ഷർട്ട് തേച്ചും എനിക്ക് വെച്ചിരിക്കുന്നത് കണ്ട് ആ നാട്ടും പുറത്തുകാരൻ ഭ്രമിച്ചില്ല. ഇഷ്ടമുള്ള ഷർട്ടിനായി കാത്തിരുന്ന ആ പാവപ്പെട്ടവന് വെറുപ്പുണ്ടായി. അവിടെയാണ് പാപ്പന് വെറുപ്പുണ്ടായത്. എന്തുകൊണ്ടാണ്? തിരുവോണത്തിൻ്റെ ആഹ്ലാദ ബന്ധത്തിൽ തൻ്റെ വ്യക്തിത്വം മുറിവേറ്റ് വേദന അനുഭവിക്കുന്നതായി പാപ്പന് തോന്നി. അവൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. എന്താണ് ഇവിടെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്? അയാൾ പ്രതീക്ഷിച്ചത് എന്തോ അതല്ലായിരുന്നു ഈ ഫ്രാൻസിസ് എന്ന തയ്യൽക്കാരൻ തയ്ച്ചു വെച്ചിരുന്നത്. അത് കണ്ടിട്ട് അദ്ദേഹത്തിന് വേദന തോന്നുകയാണ് അല്ലേ. പാപ്പന് വെറുപ്പാണ് തോന്നിയത്. ഈ താല്പര്യമില്ലാതെ, തനിക്ക് താല്പര്യമില്ലാത്ത രീതിയിലുള്ളതായിട്ടുള്ള ഷർട്ട് തയ്പ്പിച്ച് തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ഈ ഫ്രാൻസിസിൻ്റെ പ്രവൃത്തിയോട് ഇദ്ദേഹത്തിന് വെറുപ്പാണ് തോന്നിയത്. അയാൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു അതല്ലായിരുന്നു ആ തയ്യൽക്കാരൻ ചെയ്തിരുന്നത് അല്ലേ. അയാളുടെ താല്പര്യത്തിന് അടുത്തുപോലും ചെല്ലത്തില്ലായിരുന്നു കൊള്ളയില്ലാത്ത ഷർട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ഈ ഷർട്ട് ചേരുന്നേയില്ല. ഇയാളെ ഇട്ടിട്ട് ഇയാൾക്ക് അത് ചേരത്തില്ല, അത് കൊള്ളുന്നില്ല. അയാളുടെ താല്പര്യപ്രകാരമുള്ളതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. കണ്ടിട്ട് ഇയാൾ ഭ്രമിച്ചില്ല എന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഇഷ്ടമുള്ള ഷർട്ടിനായി കാത്തിരുന്നതായ ആ പാവപ്പെട്ടവന് വെറുപ്പുണ്ടായത് എപ്പോൾ? അണ്ടർലൈൻ ചെയ്യണം. ഇഷ്ടമുള്ള ഷർട്ടിനായി കാത്തിരുന്ന ആ പാവപ്പെട്ടവൻ, അവൻ ആരായിരുന്നു? പാപ്പൻ. അവന് വെറുപ്പുണ്ടായത് എപ്പോൾ? അത് ഒരു രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ. പാവപ്പെട്ടവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പാപ്പനാണ്. വെറുപ്പുണ്ടായത് എപ്പോഴാണ്? തയ്ച്ച ഷർട്ട് വാങ്ങാനായി ഫ്രാൻസിസിൻ്റെ തയ്യൽക്കടയിലേക്ക് എത്തിയതായിട്ടുള്ള പാപ്പൻ്റെ മുൻപിലേക്ക് തേച്ച് മടക്കി വച്ചിരുന്നതായ ഷർട്ട് ഫ്രാൻസിസ് എടുത്തു നീട്ടി അത് തുറന്നു നോക്കിയ അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പാപ്പൻ്റെ താല്പര്യപ്രകാരമല്ലായിരുന്നു ആ ഷർട്ട് തയ്ച്ചിരുന്നത്. ആയതിനാൽ അയാൾക്ക് വെറുപ്പ് തോന്നി. അയാളുടെ താല്പര്യത്തിൻ്റെ അടുത്ത് പോലും ചെല്ലുന്നതല്ലായിരുന്നു അത്. അതുകൊണ്ട് കൊള്ളുകില്ലാത്ത ഷർട്ട് തേച്ചും എനിക്ക് വെച്ചിരിക്കുന്നത് കണ്ട് ആ നാട്ടും പുറത്തുകാരൻ ഭ്രമിച്ചില്ല. ഇഷ്ടമുള്ള ഷർട്ടിനായി കാത്തിരുന്ന ആ പാവപ്പെട്ടവന് വെറുപ്പുണ്ടായി എന്ന് വരെ എഴുതണം. അതുപോലെ പാപ്പനെ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയത് എപ്പോൾ എന്ന ചോദ്യമുണ്ട്. തൻ്റെ വ്യക്തിത്വം മുറിവേറ്റ് വേദന അനുഭവിക്കുന്നതായിട്ട് പാപ്പന് തോന്നി അല്ലേ. അവൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഈ ഷർട്ട് വാങ്ങാൻ, ഓണത്തിന് ഷർട്ട് തയ്ക്കാനായിട്ട് ഫ്രാൻസിസിനെ ഏൽപ്പിച്ച പാപ്പൻ അത് വാങ്ങാനായി പോയി എന്ന് തൊട്ട് ഈ ആദ്യത്തെ ആൻസർ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു വന്നിട്ട് പറയണം. തിരുവോണത്തിൻ്റെ ആഹ്ലാദവും തൻ്റെ വ്യക്തിത്വം, ആഹ്ലാദത്തിൽ തൻ്റെ വ്യക്തിത്വം മുറിവേറ്റ് വേദനിക്കുന്നതായിട്ട് പാപ്പന് തോന്നി. അവൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയത് അപ്പോഴാണ്. അപ്പോഴാണ് പാപ്പൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയത് എന്ന് പറയണം. ഇത് മുഴുവൻ ആ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവും അത് തന്നെയാണ്. ഇഷ്ടമുള്ള ഷർട്ടിനായി കാത്തിരുന്ന പാവപ്പെട്ടവന് വെറുപ്പുണ്ടായതെപ്പോൾ, പാവപ്പെട്ടവൻ ആരാണ്, പാപ്പന് കണ്ണിൽ ഇരുട്ട് കയറിയതെപ്പോൾ. ഇത്രയും ക്വസ്റ്റ്യൻ, ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെയും ആൻസർ മേളിൽ നിന്ന് താഴോട്ട് എഴുതണം. ഇനി ഒറ്റ വാക്കിൽ ആ ചോദിക്കുന്ന ഷർട്ടിനായി കാത്തിരുന്ന പാവപ്പെട്ടവൻ ആരായിരുന്നു, പാവപ്പെട്ടവൻ തന്നെ പാപ്പൻ എന്നുള്ള ആൻസറേ ഉള്ളൂ. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതെങ്കിൽ അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഇതെനിക്ക് വേണ്ട, ഇങ്ങനെയാണോ ഷർട്ട് തയ്ക്കുന്നത്, അയാൾ ചോദിച്ചു. എന്താ, ഫ്രാൻസിസ് അത്ഭുതപ്പെട്ടു. അയാൾ തുടർന്നു, താനും ഇട്ടു നോക്ക് അപ്പോഴറിയാം. എന്താണ്, എനിക്കിത് വേണ്ട. കട്ടായം ഈ പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ കാണുന്നത് ഇഷ്ടമില്ലാത്ത കാര്യത്തോട് എതിർക്കുവാനുള്ള ആയ മനസ്സാണ്, എതിർക്കുവാനുള്ളതായിട്ടുള്ള തൻ്റെ ഇടം അല്ലേ. സാധാരണ നമ്മളൊരിടത്ത് തയ്ക്കാൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല, നമ്മളെന്തോ ചെയ്യും, തയ്ച്ചത് സാരി ചുരിദാറും ബ്ലൗസും ഒക്കെ തയ്ക്കാൻ കൊണ്ട് കൊടുക്കുമ്പോൾ
ചിലർ തയ്ച്ച ഇഷ്ടപ്പെടത്തില്ല, കൊള്ളത്തില്ല, വൃത്തിയായി കാണത്തില്ല. നമ്മളന്നേരം പറയത്തില്ല, ഓ ഇതിൻ്റെ കഴുത്തൊത്തില്ല, വെട്ടിയതൊത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് പറയാൻ ശ്രമിക്കും. ഓ ഈ പറഞ്ഞിട്ട് കാര്യം എന്തുവാ, തയ്ച്ചത് ഏതായാലും തയ്ച്ചു എന്ന് പറഞ്ഞ് നമ്മളേക്ക് പോരുകയല്ലേ. ആദ്യം അവന് പറഞ്ഞ് മുഷിയാൻ നമ്മളിടയാക്കത്തില്ല, ഒത്തില്ല ഒത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടുകാർ കൂടുമ്പോൾ, ഓ ആ ചേച്ചി തയ്ച്ചാൽ കൊള്ളത്തില്ല ഒക്കത്തില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പരസ്പരം കൂട്ടുകാർ കൂടി പറയും അല്ലേ. പക്ഷേ നമ്മൾ ആ ചേച്ചിയുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, നമ്മളിങ്ങനെ പോരും അല്ലേ, പോയത് പോയി എന്നുള്ള ആ ഒരു സഹിക്കും നമ്മൾ. പക്ഷെ അപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായി പ്രവർത്തിച്ച വ്യക്തിയോട് ചോദിക്കാനുള്ളതായിട്ടുള്ള തൻ്റെ ഇടമില്ലായ്മയാണ് നമ്മളങ്ങനെ പോരുന്നതിൻ്റെ കാര്യം. ഇവിടെ പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം പ്രതികരിക്കാൻ ശേഷിയുള്ള, പ്രതികരണ ശേഷിയുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഒരു വ്യക്തിയുടെ പ്രതിനിധിയാണ് അല്ലേ. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സി പി ഫ്രാൻസിസിൻ്റെ കിരാത ഭരണത്തെ ചോദ്യം ചെയ്തതായിട്ടുള്ള വ്യക്തികൾ അനേകമുണ്ട്. ആ ഭരണത്തെ എതിർത്തതായിട്ടുള്ള പല വ്യക്തികളും തിരുവിതാംകൂറിൽ അന്നുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന കഥയായതുകൊണ്ട് അല്ലെ, അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ സി പി ഫ്രാൻസിസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രതികരണ ശേഷി ഉള്ളതായിട്ടുള്ള ജനത്തിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ ഫ്രാൻസിസ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ. ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിനെ ഓടെ പ്രതികരിക്കുകയാണ് നമ്മുടെ പാപ്പൻ ചെയ്യുന്നത്. പാപ്പനെ ഇട്ടു നോക്കേണ്ട ആവശ്യം, എന്തായാലും താങ്കൾ ഇതൊന്ന് ഇട്ടു നോക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. ഇട്ടു നോക്കുക, അപ്പോഴറിയാമല്ലോ. നോക്കുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒന്ന് ഉപയോഗിച്ചു നോക്കേണ്ട കാര്യമുണ്ടെന്ന് പാപ്പന് തോന്നിയില്ല. തല നേരെ ചൊവ്വേ കടക്കില്ല. അവിടെ ചില കുരുക്കുകൾ, മാറിന് വല്ലാത്ത പിടുത്തം, കൈയാണെങ്കിൽ പിടിച്ചു കിട്ടിയതുപോലെ നല്ല വില കൊടുത്ത് വൃത്തികേട് വാങ്ങാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഷർട്ടിനുണ്ടായിരുന്നതായ കുറ്റങ്ങൾ, ഈ ഷർട്ടിൽ പാപ്പൻ കണ്ടതായ കുറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് അവിടെ ചോദ്യം. തല നേരെ ചൊവ്വേ കടക്കില്ല. പാപ്പൻ ഫ്രാൻസിസിനെ കൊണ്ട് തയ്പ്പിച്ച ഷർട്ട് വാങ്ങാനായി ചെന്നപ്പോൾ ആ ഷർട്ട് അയാൾക്ക് കൊള്ളില്ല, അതുകൊണ്ട് അയാൾക്ക് അത് സ്വീകരിക്കുവാൻ മടി കാണിച്ചു. തല നേരെ ചൊവ്വേ കടക്കില്ല, അതായിരുന്നു ഒരു പോയിന്റ്. അവിടെ ചില കുരുക്കുകൾ, മാറിന് വല്ലാത്ത പിടുത്തം, കൈയാണെങ്കിൽ പിടിച്ചു കിട്ടിയതുപോലെ നല്ല വില കൊടുത്തിട്ട് വൃത്തികേട് വാങ്ങാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. അണ്ടർലൈൻ ചെയ്തോളാം, നല്ല വില കൊടുത്ത് വൃത്തികേട് വാങ്ങാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല സന്ദർഭമേത് എന്ന് ചോദിക്കുമ്പോൾ സി പി ഫ്രാൻസിസ് ഓണത്തിന് ഷർട്ട് വാങ്ങാൻ വാങ്ങി തയ്ക്കാനായിട്ട് ഫ്രാൻസിസിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടാണ് അത് തയ്ച്ചത് ശരിയായില്ല, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല, തല നേരെ ചൊവ്വേ കടക്കില്ല, അവിടെ കുരുക്കുകളുണ്ട് എന്നൊക്കെയാണ്. ഇനിയും എന്തായിരുന്നു ആ ഷർട്ടിൻ്റെ പോരായ്മകൾ പാപ്പൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അല്ലേ. കൈയാണ് പിടിച്ചു കെട്ടിയതുപോലെ, അത് പുതിയ ഫാഷനിൽ തയ്ച്ചതാണ് അല്ലേ. ചില കുരുക്കുകൾ, അതായത് ഈ വള്ളിയൊക്കെ വെച്ച് തയ്ക്കുകയും അതിൽ ബട്ടൺസ് വെച്ച് തയ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അത് അദ്ദേഹത്തിൻ്റെതായ ചിന്താഗതിയിൽ തയ്ച്ചതാണ്. പാപ്പൻ്റെ തോളിൽ നിന്ന് കാൽമുട്ടിനോടടുത്തുള്ള ഇറക്കം ഫ്രാൻസിസ് ടേപ്പ് കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ആ നീളം തന്നെയായിരിക്കും മാറിന് ചുറ്റുമുള്ള അളവ്. ഫ്രാൻസിസ് ആ കണക്ക് വളരെ ശാസ്ത്രീയമായി തന്നെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാപ്പൻ്റെ മാറിലെ ചുറ്റളവ് പ്രത്യേകം എടുത്തില്ല, ഉടലിൻ്റെ നീളമനുസരിച്ച് അയാൾ തോത് പിടിച്ചു. എന്നാൽ പാപ്പൻ്റെ ഹൃദയഭാഗത്തിന് കൂടുതൽ വലിപ്പമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ചട്ടക്കൂട്ടിൽ കടക്കാൻ അയാളുടെ ഹൃദയം ഒതുങ്ങാത്തത്. ഷർട്ട് ചുരുട്ടി ആ നെടിയ മേശമേൽ എറിഞ്ഞുകൊണ്ട് പാപ്പൻ പറഞ്ഞു, ഇതെനിക്ക് ആവശ്യമില്ല, താൻ തന്നെ ഇട്ടുണ്ടാൽ മതി. എന്താണ് ഇവിടെ കാണുന്നത്? പാപ്പൻ്റെ തോളിൽ നിന്ന് ഇയാളുടെ ധാരണ വെച്ചിട്ടാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് അല്ലേ. അയാളുടെ ഒരു ധാരണയുണ്ട്. എന്താണ്? നല്ല വില കൊടുത്ത് വൃത്തികേട് വാങ്ങാൻ ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ആര്പ്പാപ്പൻ അപ്പം പാപ്പൻ്റെ തോളിൽ നിന്ന് കാൽമുട്ടിനോട് അടുത്തുള്ള ഇറക്കം ഫ്രാൻസിസ് ടേപ്പ് കൊണ്ട് നേരത്തെ എടുത്തതായിരുന്നു. അപ്പം ഇയാൾക്കൊരു കാൽക്കുലേഷനുണ്ട്, അതായത് തോളിൽ നിന്ന് കാൽമുട്ടിനോടടുത്തിട്ടുള്ള ഇറക്കം കാൽമുട്ട് വരെയുള്ള നീളം,
അതായിരിക്കും മാറിന് ചുറ്റുമുള്ള അളവെന്നൊരു കണക്ക് അങ്ങോട്ട് വെച്ചിരിക്കുക. അല്ലേ, കൈ നീളത്തിലിട്ടിട്ടുണ്ട്, ആ നമ്മുടെ എത്ര നീളമുണ്ട്, നമ്മുടെ തോളിൻ്റെ അവിടെ നിന്ന് മുട്ട് വരെ എത്ര നീളമാണ്, അത്ര നീളമായിരിക്കും നെഞ്ചളവ് നീളങ്ങ് മനസ്സിൽ വെച്ചിരിക്കുക. പക്ഷെ നമ്മുടെ പാപ്പനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിന് കുറച്ചുകൂടെ വീതിയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പം ഈ കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്താൽ ഷർട്ട് നെഞ്ചടുക്കുകയില്ല. അപ്പോൾ അയാൾക്ക് നെഞ്ചിൻ്റെ ആ കൂടെ നോക്കാമായിരുന്നു, പക്ഷെ അയാൾ നോക്കിയില്ല. കാരണം അയാളുടെ ചില ചിന്താഗതികൾ ഉറച്ചതായിരുന്നു. അല്ലേ, അതിനെ മാറ്റം വരത്തില്ല, തോള് മുതൽ മുട്ട് വരെയുള്ളതായ നീളമാണ് എന്നങ്ങ് ധരിച്ചു വെച്ചു. ഉടലിൻ്റെ നീളം അനുസരിച്ചിട്ട് അയാൾ തോത് പിടിച്ചു. മാറിലെ ചുറ്റളവ് പ്രത്യേകം എടുത്തില്ല. എന്നാൽ പാപ്പൻ്റെ ഹൃദയഭാഗത്തിന് എന്തുകൊണ്ടാണ് അയാൾക്ക് ഷർട്ട് ചേരാതിരുന്നത് എന്ന് ചോദിച്ചാൽ പാപ്പൻ്റെ ഹൃദയഭാഗത്തിന് കൂടുതൽ വലിപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ചട്ടക്കൂട്ടിൽ കിടക്കാൻ അയാളുടെ ഹൃദയം ഒതുങ്ങാനും. ഷർട്ട് ചുരുട്ടി ആ നെടിയ മേശമേലിട്ടുകൊണ്ട് എന്താണ് പാപ്പൻ പറഞ്ഞത്? ഇതെനിക്ക് ആവശ്യമില്ല, താൻ തന്നെ ഇട്ടോണ്ടാൽ മതി എന്നാണ് പറയുന്നത്. അല്ലേ, അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? എന്തുകൊണ്ടാണ് പാപ്പന് ഈ ഷർട്ട് ചേരാഞ്ഞത് എന്ന് ചോദിച്ചാൽ പാപ്പൻ്റെ തോളിൽ നിന്ന് കാൽമുട്ടിനോടുള്ള അളവ് ഫ്രാൻസിസ് എടുത്തിരുന്നു, എന്നാൽ നെഞ്ചോടിനുള്ള അളവ് അയാൾ എടുത്തിരുന്നില്ല. മാറിന് ചുറ്റുമുള്ള അളവെന്ന് പറയുന്നത് തോള് മുതൽ മുട്ട് വരെയുള്ളതായ നീളമാണ് എന്നങ്ങ് വിശ്വസിച്ച് വെച്ചിരുന്നു. അത് എന്ന ചുറ്റളവ് മാറിലെ ചുറ്റളവ് എടുക്കാഞ്ഞത് കാരണം പാപ്പൻ്റെ നെഞ്ചളവ് അല്പം കൂടിയതാണ്. അതുകൊണ്ട് ആണ് ആ ഉടുപ്പ് പാപ്പന് ചേരാഞ്ഞത്, പാപ്പൻ്റെ നെഞ്ചിനെ ഒതുങ്ങാഞ്ഞത് എന്ന് പറഞ്ഞു. പക്ഷേ ഇനി അതിനും പ്രതികരിച്ചത് എങ്ങനെയാണ് ഇദ്ദേഹം? ഇതെനിക്ക് ആവശ്യമില്ല, ഇത് താൻ തന്നെ ഇട്ടോണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ലേ, അദ്ദേഹം മേശമേൽ എറിഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത്? അല്ലേ, ഷർട്ട് മേശമേൽ എറിഞ്ഞുകൊണ്ട് പാപ്പൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ചോദിക്കാം. അല്ലേ, പാപ്പൻ എങ്ങനെയാണ് തൻ്റെ ഷർട്ട് തയ്ച്ചത് കൊള്ളാഞ്ഞിട്ട് പ്രതികരിച്ചത് എപ്രകാരം എങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാം എഴുതാൻ പഠിക്കണം. ഇതെനിക്ക് ആവശ്യമില്ല, ഇത് താൻ തന്നെ ഇട്ടോണ്ടാൽ മതി. അല്ലേ, ഒരടി കിട്ടിയതുപോലെയായി ഫ്രാൻസിസിന്. അയാളുടെ ജോലി കറമ്പരന്നു പോയി. അല്ലേ, ഇത്രമാത്രം ശക്തമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ജോലിക്കാരെല്ലാം ആരും ഇതുവരെ അയാളോട് എതിർത്ത് പറഞ്ഞിട്ടില്ല. ഫ്രാൻസിസ് ഫ്രാൻസിസിൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുകയായിരുന്നു ചെയ്യും. അപ്പോൾ ഒരടി കിട്ടിയതുപോലെയായി ഫ്രാൻസിസിന്. കാരണം ഫ്രാൻസിസിൻ്റെ ആ തൻപോരിമ, അല്ലേ, ഫ്രാൻസിസിൻ്റെ ആ ചിന്താഗതി, സ്വയം ചിന്തിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ആ പ്രവർത്തനം, അതിനൊക്കെ ഏറ്റതായ ഒരു അടിയായിരുന്നു ഈ പാപ്പൻ്റെ പ്രതികരണം. മനസ്സിലായി? അപ്പോൾ എതിർക്കുവാൻ, കിരാത ഭരണത്തെ എതിർക്കുവാൻ ശക്തിയില്ലാതിരുന്നതായിട്ടുള്ള ഒരു തലമുറയ്ക്ക് മേൽ, ആ ഒരു ഒരു കൂട്ടത്തിന് മേൽ പ്രതികരണശേഷിയുള്ള ഒരു വ്യക്തി, മനസ്സിലായോ? എനിക്ക് എതിർത്തേ പറ്റൂ എന്ന് പറഞ്ഞു എതിർക്കുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അല്ലേ, ഒരടി കിട്ടിയതുപോലെയായി ഫ്രാൻസിസിന്. അയാളുടെ ജോലിക്കാരൊക്കെ അമ്പരന്ന് പോയെന്നാ പറയും. അല്ലേ, ഷർട്ടിൻ്റെ കുറ്റം പറയൂ, വെറുതെ കോപിച്ചാൽ മതിയോ? ഫ്രാൻസിസ് അറിയിച്ചു. എന്തിനാണ് താങ്കൾ കോപിക്കുന്നത്? ഈ ഷർട്ടിൻ്റെ കുറ്റം പറയൂ. എന്തോ ഈ ഷർട്ടിന് കുഴപ്പം. ഞാൻ ഉദ്ദേശിച്ചത്, പാപ്പൻ പറഞ്ഞു, ഇങ്ങനെ കുരുക്ക് വെച്ച് മുറിക്കയ്യാൻ ഷർട്ടല്ല, ഇതിട്ടാൽ എനിക്ക് ശ്വാസം മുട്ടും, കൈനീളം വേണം, കഴുത്തിന് കുരുക്ക് വേണ്ട. അപ്പം പാപ്പൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ഇങ്ങനെ കുരുക്ക് വെച്ച് മുറിക്കയ്യൻ ഷർട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, കൈക്ക് നീളം വേണം, അതുപോലെ തന്നെ കഴുത്തിനൊട്ട് കുരുക്ക് വേണ്ട, എന്ന് പറഞ്ഞാൽ ബട്ടൺസ് വേണ്ട കഴുത്തിന്. ഇതിട്ടാൽ എനിക്ക് ശ്വാസം മുട്ടും, കഴുത്തിങ്ങനെ മുറുകിയിരുന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടത്തില്ലേ. അപ്പം അങ്ങനെ മുറുക്കി കുത്തുന്ന ഷർട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയും. അപ്പം ഇദ്ദേഹം അങ്ങനെയാണ് തയ്ച്ചത് വെച്ചത്. ഒന്ന് രണ്ട് കാറ്റലോഗുകൾ മറിച്ചു നോക്കിയ ശേഷം ഫ്രാൻസിസ് പാപ്പൻ്റെ അബദ്ധം മനസ്സിലാക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഇംഗ്ലീഷ് മോഡലാണ്, അസാധ്യമല്ല, നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അത് കൊള്ളുകയില്ല, ഇത് അമേരിക്കൻ മോഡലാണ്, ഇതേ നിങ്ങൾക്ക് പറ്റൂ. ഞാൻ ഷർട്ട് തയ്പ്പിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. അപ്പം എന്താ പറയുന്നത്? ഒന്ന് രണ്ട് കാറ്റലോഗൊക്കെ ഇടയിലുണ്ടല്ലോ, കാറ്റലോഗൊക്കെ മറിച്ചു നോക്കിയ ശേഷം ഫ്രാൻസിസ് അബദ്ധം മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ പറയുന്ന ഈ കോളറിന് ഹുക്ക് ബട്ടൺസ് വെക്കാത്ത ആ തയ്യൽ രീതി, അത് ഇംഗ്ലീഷ് മോഡലാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്. അല്ലേ,
അത് സാധ്യമല്ല. നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അത് ചേരത്തില്ല. ഇത് അമേരിക്കൻ, ഇയാൾ അമേരിക്കയിൽ നിന്നൊക്കെയാണ് തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ഇത് അമേരിക്കൻ മോഡലാണ്, ഇത് നിങ്ങൾക്ക് പറ്റത്തുള്ളെന്നാണ് പറയുന്നത്. ഞാൻ ഷർട്ട് തയ്പ്പിക്കാൻ തുടങ്ങിയിട്ട് 10-40 കൊല്ലമായി. ഞാൻ കുറേ കാലമായിട്ട് തയ്യലൊക്കെ പഠിച്ച ആളാണ്, തയ്ക്കുന്ന ആളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഇംഗ്ലീഷ് മോഡലാകും, നിങ്ങൾക്ക് ചേർത്തില്ല എൻ്റെ മനുഷ്യ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യ നിങ്ങൾക്ക് ചേർത്തില്ല, അത് ഇംഗ്ലീഷ് മോഡലാകും, നിങ്ങൾക്ക് ചേർത്തില്ല. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് ഇത് അമേരിക്കൻ സ്റ്റൈലാണ് ചേരുന്നത് എന്നാണ് പറയുന്നത്. എടുത്തടിച്ച് പാപ്പൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ മോഡൽ നിശ്ചയിക്കുന്നത് ആരാണ്? നിങ്ങളോ ഞാനോ? പാപ്പൻ അഭിമാനത്തോടു കൂടി ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ഫ്രാൻസിസിൻ്റെ തയ്യൽ കടന്നടുങ്ങി. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ആ ഒരു ചോദ്യം പ്രാധാന്യമർഹിക്കുന്നതായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. എൻ്റെ മോഡൽ നിങ്ങളാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ലേ? അതായത് ഞാൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ രീതികൾ, എൻ്റെ ഭക്ഷണ രീതികൾ, എൻ്റെ ആചാരങ്ങൾ, എൻ്റെ അനുഷ്ഠാനങ്ങൾ, എൻ്റെ വസ്ത്രധാരണ രീതി, അല്ലെ, എൻ്റെ പെരുമാറ്റ രീതി ഒക്കെ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അടിച്ചേൽപ്പിച്ചതായ ഒരു ഭരണമല്ല ആവശ്യമെന്ന് പറയുന്നത്, ചിന്താഗതിയാണ് ഇവിടെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്. അടിച്ചേൽപ്പിച്ചതായ ഒരു രീതി, തയ്യൽക്കാരൻ്റെതായിട്ടുള്ള ചിന്തകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഏൽക്കുവാൻ പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ തയ്യാറാകുന്നില്ല എന്നാണ് കാണുന്നത്. അതാരാണ് ചിന്തിക്കേണ്ടത്? ഞാനാണോ നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങളാണോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെയാണ് അത് നിശ്ചയിക്കേണ്ടത്, എങ്കിൽ നിങ്ങൾക്ക് തന്നെ തയ്ക്കാമായിരുന്നല്ലോ. ഫ്രാൻസിസ് യുക്തിവാദം നിരത്തി. എന്ത് യുക്തിവാദമാണ് ഫ്രാൻസിസ് നിരത്തിയത് എന്നാണ് ചോദിക്കുന്നത്. ഞാനാണോ തീരുമാനിക്കേണ്ടത്, നീയാണോ തീരുമാനിക്കുന്നത് ഞാൻ എങ്ങനെ ജീവിക്കണം? മനസ്സിലായോ? എനിക്കെങ്ങനെ തയ്ക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്, അതോ ഞാനാണോ? എനിക്ക് എൻ്റെതായ തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്നുള്ളത് ആ ചിന്താഗതിക്ക് മുൻപിൽ ആ തയ്യൽക്കട നടുങ്ങുന്നതാണ്. അല്ല, എല്ലാവരും ഞെട്ടിപ്പോയി. തയ്യൽക്കാരനോട് ചോദിക്കാനുള്ള ചങ്കുറ്റം, ധൈര്യം ഈ പാപ്പൻ ഉണ്ടായല്ലോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ആ ഷട്ടിൽ കണ്ടതായ കുറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു? അതായത് കഴുത്ത് മുറുകിയിരിക്കുന്നു, നെഞ്ചളവ് പോലെ അല്ലേ, അതുപോലെ തന്നെ കഴുക ചില കുരുക്കുകൾ, ആവശ്യമില്ലാത്ത ചില കുരുക്കുകൾ അല്ലേ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അയാൾ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് അതിനെ എതിർക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. കൊള്ളുകില്ലാത്തത് അല്ലേ, ജർമ്മൻ മോഡലായാലും അയാൾക്ക് വലിച്ചെറിയണമെന്നാണ് പിന്നീട് പറയുന്നത്. കൊള്ളുകില്ല. പാപ്പൻ ഉദ്ദേശിച്ചത് ഏത് തരത്തിലുള്ള ഷർട്ടായിരുന്നു? അതാണ് അവിടെ ചോദ്യം അല്ലേ. ആവശ്യമില്ലാത്തത് അയാൾക്ക് വേണ്ട, മനസ്സിലായോ? വെറുതെ കോപിക്കാതെ ഷർട്ടിൻ്റെ കുറ്റം എന്താണ് വന്ന് പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് പാപ്പൻ തൻ്റെ ഷർട്ടിനെ കുറിച്ചുള്ള സങ്കല്പം അവിടെ പറയും. എന്തായിരുന്നു പാപ്പൻ്റെ സങ്കല്പം ഷർട്ടിനെ കുറിച്ച്? അയാൾ ഉദ്ദേശിച്ചത് എന്താണ്? കുരുക്ക് വെച്ച മുറുക്കയ്യൻ ഷർട്ടല്ല. എന്തായിരുന്നു പാപ്പൻ്റെ സങ്കല്പം ഷർട്ടിനെ കുറിച്ച്? അതൊരു ചോദ്യമാണ്. അയാൾ ഉദ്ദേശിച്ചത് കുരുക്ക് വെച്ച മുറുക്കയ്യൻ ഷർട്ടല്ല. കുരുക്ക് വെച്ച മുറുക്കയ്യൻ ഷർട്ട് ഇട്ടാൽ തനിക്ക് ശ്വാസം മുട്ടുമെന്ന് അയാൾ പറഞ്ഞു. ഷർട്ടിൻ്റെ കൈക്ക് നീളമുണ്ടായിരിക്കണം, കഴുത്തിന് കുരുക്ക് വേണ്ട. മനസ്സിലായോ? അയാൾ ഉദ്ദേശിച്ചത് ആ ഷർട്ടല്ലായിരുന്നു, ഷർട്ടിൻ്റെ കൈ വേണം, അതുപോലെ കഴുത്തിൽ കുരുക്ക് വേണ്ട. ഇതായിരുന്നു ആകെ ചിന്ത, പാപ്പൻ്റെ താല്പര്യം അല്ലേ. ഇനി ഫ്രാൻസിസിന് ഈ ഷർട്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. അതുകൊണ്ട് നിങ്ങളല്ല തീരുമാനിക്കേണ്ട, ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ പാപ്പൻ പറയാണ്, പിന്നെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനാണ് ഷർട്ടിൻ്റെ പ്ലാൻ തീരുമാനിക്കുന്നതെന്നാണ് ഫ്രാൻസിസ് പറയുന്നത്. അതെ, ഞാൻ തന്നെയാണ് എൻ്റെ ഷർട്ടിൻ്റെ മാതൃക നിശ്ചയിക്കേണ്ടത്, ധൈര്യമായിട്ട് പാപ്പൻ പറയുകയാണ് അല്ലേ. ഞാൻ തന്നെയാണ്, അദ്ദേഹം അല്ല, നീയല്ല. തൻ്റെ പ്രിയങ്കരമായ ഷർട്ട് അലങ്കോലമാക്കിയ തയ്യൽക്കാരനോട് അങ്ങേയറ്റം പ്രതിഷേധിക്കുവാൻ തയ്യാറായി. കൊള്ളുകില്ലാത്ത ഒന്ന്, അമേരിക്കനല്ല ജർമ്മൻ മോഡലായാലും അയാൾക്ക് വലിച്ചെറിയണം. അണ്ടർലൈൻ ചെയ്തു, കൊള്ളുകില്ലാത്ത ഒന്ന് അമേരിക്കനല്ല ജർമ്മൻ മോഡലായാലും അയാൾക്ക് വലിച്ചെറിയണം. സന്ദർഭം ഏത് എന്നാണ്
ചോദിക്കുന്നത്. വെറുപ്പോടുകൂടിയാണ് തയ്യൽക്കാരനെ അയാൾ നോക്കുന്നത്. അയാളുടെ രീതികൾക്ക് എതിരായി വെറുപ്പോടെ അയാൾ നോക്കുന്നത്, അയാൾക്ക് അയാളുടെ രീതികൾക്കെതിരായി സംസാരിച്ചവനെ അയാൾ വെറുപ്പോടെ നോക്കുകയാണ് അല്ലേ. എന്നിട്ട് എന്താണ് പറയുന്നത്? ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കണം, അല്ല നിങ്ങളല്ല. അപ്പോൾ തയ്യൽക്കാരൻ, അപ്പോൾ പാപ്പൻ പറയുകയാണ്, അല്ല ഞാനാണ് തീരുമാനിക്കേണ്ടത്, എൻ്റെ രീതി ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് കൊള്ളയില്ലാത്ത ഒന്ന്, അമേരിക്കനല്ല ജർമ്മൻ മോഡലായാലും എനിക്ക് വേണ്ട. അയാളുടെ താല്പര്യം എന്തായിരുന്നു? കൈക്കിറക്കാൻ വേണം, കഴുത്തിന് കുടുക്ക് വേണ്ട. മനസ്സിലായോ? അപ്പോൾ തയ്യൽക്കാരൻ അയാളെ വെറുപ്പോടെ നോക്കുകയാണ് അല്ലേ. കഥയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയേക്കുകയാണ്. ആ അവസാന ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.